സാമാന്യം തരക്കേടില്ലാത്ത രസകരമായിട്ടുള്ള ഒരു വീക്ക്ലി ടാസ്ക് ആയിരുന്നു പലരും പ്രതീക്ഷിച്ചതുപോലെ അഭിനയമൊന്നും കാഴ്ചവെക്കേണ്ട ഒരു ടാസ്ക് അല്ല പക്ഷേ കുറച്ചും കൂടി എന്താ പറയാ ബുദ്ധിപരമായിട്ട് കളിക്കേണ്ട ഒരു ടാസ്ക് ആണ് ഭാർഗവി എന്ന് പറയുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഒരു കൊടുങ്കാടിനകത്തുള്ള ഒരു വലിയ ഒരു ബംഗ്ലാവ് അതിൻ്റെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു ശ്മശാനം ദുരൂഹമായിട്ടുള്ള ഒരു ബംഗ്ലാവാണ് അവിടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ വനിതയാണ് അതിൻ്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് അവർക്ക് വധഭീഷണിയുണ്ട് ഒരു ദുരൂഹയായിട്ടുള്ള സ്ത്രീയാണ് അപ്പോൾ സാഹസികരായിട്ട് എത്തുന്ന പല യാത്രക്കാരും അവിടെ വന്ന് താമസിക്കുകയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ കൊല്ലപ്പെടുന്നവരെ എല്ലാം തന്നെ ആ ശ്മശാനത്തിലാണ് അടക്കം ചെയ്യുന്നത് ഈ ബംഗ്ലാവിൻ്റെ ഉടമസ്ഥയെ സംരക്ഷിക്കുന്നതിനായിട്ട് ഒരു കാവൽക്കാരനുണ്ട് കാവൽക്കാരന്റെ പേരെന്ന് പറയുന്നത് ഒറ്റക്കണ്ണൻ വീരൻ എന്നാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നോബിയാണ് അതുപോലെ തന്നെ ബംഗ്ലാവിന് ഒരു സെക്യൂരിറ്റി ഉണ്ട് ആ സെക്യൂരിറ്റിയുടെ കഥാപാത്രം ചെയ്യുന്നത് നമ്മുടെ അനൂപാണ് അനൂപ് എന്ന് പറയുന്നത് മോഷണ മോഷണശ്രമത്തിനിടെ ഒറ്റക്കണ്ണൻ പിടിച്ച ഒരു വ്യക്തിയാണ് പിന്നീട് വിശ്വാസ്യത നേടിയെടുത്തുകൊണ്ട് അവിടുത്തെ ആ ഒരു സെക്യൂരിറ്റി ആക്കി അനൂപിനെ നിയമിക്കുകയാണ് ഉണ്ടായത് അതുപോലെ തന്നെ രമ്യയാണ് ആംഗ്ലോ ഇന്ത്യക്കാരിയായിട്ടുള്ള ആ ഒരു കൊട്ടാരത്തിന്റെ ആ ബംഗ്ലാവിന്റെ ഉടമസ്ഥ എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിൽ അവർക്കൊരു പ്രണയമുണ്ടായിരുന്നു ആ ജന്മത്തിൽ ഒരു നർത്തകിയും പാട്ടുകാരിയും ഒക്കെ ആയിരുന്നു രമ്യയുടെ കഥാപാത്രം അപ്പോൾ ഈ ജന്മത്തിൽ രമ്യയുടെ വീട്ടിലെ പാചകക്കാരനായിട്ടുള്ള ആളെയാണ് രമ്യ ഇടയ്ക്കൊക്കെ തൻ്റെ പൂർവ്വ ജന്മത്തിലെ കാമുകനായിട്ട് കാണുന്നത് അതായത് കാറ്റും പാട്ടും കേട്ട് കേട്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് രമ്യ മുൻ ജന്മത്തിലെ ആളായിട്ട് മാറുകയും പാചകക്കാരനെ തൻ്റെ കാമുകനായിട്ട് കാണാനും തുടങ്ങും അപ്പോൾ ഈ ഒരു സമയത്ത് രമ്യ ഇപ്പോഴത്തെ ബംഗ്ലാവിന്റെ ഉടമസ്ഥയല്ല മറിച്ച് പഴയ ജന്മത്തിലുള്ള ആ നർത്തകിയും പാട്ടുകാരിയുമാണ് പാചകക്കാരനായിട്ടുള്ള കിഡിലം ഫിറോസ് ഈ ജന്മത്തിലല്ല പഴയ ജന്മത്തിലെ ഈ കാമുകനായിട്ട് മാറുന്നുണ്ട് ആ സമയത്ത് അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയായിരുന്നു സായിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് അച്ഛൻ്റെ ഹോൾമാർക്ക് മുദ്ര മോഷ്ടിച്ചുകൊണ്ട് കടന്നു കളഞ്ഞ ഒരു സ്വർണ വ്യാപാരി എന്ന് പറയുന്ന കഥാപാത്രമാണ് ഇവിടെ കൊലയാളികളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് മണിക്കുട്ടനെയാണ് മണിക്കുട്ടനാണ് പ്രധാന കൊലയാളി രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് റംസാനാണ് ആണ് ഇവർക്കിരുവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുകയില്ല അപ്പോൾ ബിഗ് ബോസ് അവർക്കൊരു കോഡ് കൊടുത്തിട്ടുണ്ട് മണിക്കുട്ടന്റെ അടുത്ത് ബിഗ് ബോസ് കൊടുത്ത കോഡെന്ന് പറയുന്നത് കുക്കുരു കുക്കു കുന്ന് പറയുന്ന ഒരു കോഡാണ് വല്ലാത്തൊരു കോഡായിപ്പോയി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല വേറെ വല്ല കോഡും കൊടുത്താൽ മതിയായിരുന്നു എന്തായാലും രസമായിട്ടുണ്ട് അപ്പോൾ ഈ കോഡ് മണിക്കുട്ടൻ പറഞ്ഞ് ആരാണ് തൻ്റെ സഹ കൊലയാളി എന്ന് കണ്ടെത്തേണ്ടതുണ്ട് മണിക്കുട്ടൻ്റെ ഉത്തരവാദിത്വമാണത് അപ്പോൾ സഹകൊലയാളിയായിട്ടുള്ള റംസാൻ ഇപ്പോൾ മണിക്കുട്ടൻ വന്ന് കുക്കുരു എന്ന് പറയുന്ന സമയത്ത് കു കു എന്ന് പറയണം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് മനസ്സിലാവും അവർ രണ്ടുപേരുമാണ് കൊലയാളികളെന്ന് അപ്പോൾ മണിക്കുട്ടൻ ഒരുപാട് കൺഫ്യൂസ് ആയി പോയിട്ടുണ്ട് കൊലയാളി കണ്ടെത്താൻ കാരണം രമ്യാണ് രമ്യയുടെ കഥാപാത്രത്തിന്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നത് പോലെ തന്നെ മണിക്കുട്ടൻ കുക്കുരു കുക്കു പോയി പറയുമ്പോൾ രമ്യ കൂക്കൂന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും മണിക്കുട്ടൻ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ഉണ്ടായിട്ടുമുണ്ട് രമ്യയുടെ അടുത്ത് മണിക്കുട്ടൻ പലതവണ സംസാരിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഈ കുക്കുരു കുക്കു എന്ന് കേൾക്കുമ്പോൾ രമ്യ കൂക്കൂന്നൊക്കെ തിരിച്ചു പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി രമ്യയ്ക്ക് എന്തെങ്കിലും ഒരു സീക്രട്ടായിട്ടുള്ള ഒരു ടാസ്ക് രമ്യാണോ ഇനി അഥവാ ഈ കൊലയാളികളെ കൊണ്ടുവന്നത് അങ്ങനെ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അവിടെ ഉണ്ടാകുമോ എന്നും നമുക്കറിയില്ല എന്തായാലും ഇന്ന് റംസാനെ ശരിക്കും മനസ്സിലാക്കാൻ മണിക്കുട്ടനെ പറ്റിയില്ല എന്ന് തന്നെയാണ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ബിഗ് ബോസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു മൊബൈൽ ഫോൺ മണിക്കുട്ടനെ കൊടുക്കുന്നുണ്ട് അത് പുറത്തേക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല ബിഗ് ബോസ് പറയേണ്ട കാര്യങ്ങൾ അപ്പോ അപ്പോൾ വിളിച്ച് രഹസ്യമായിട്ട് മണിക്കൂട്ടിൻ്റെ അടുത്ത് പറയും ഓരോരുത്തരെ കൊല്ലേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ആദ്യത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സായിയെ കൊല്ലുക എന്നതാണ് സായിയുടെ കഥാപാത്രം ആ ഒരു സ്വർണ്ണ വ്യാപാരിയെ കൊല്ലുക എന്നതായിരുന്നു അപ്പോൾ അതിന് ബിഗ് ബോസ് പറഞ്ഞത് സായിയെ കൊണ്ട് ആരെയാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് പറയിപ്പിക്കുക അങ്ങനെ പറയിപ്പിക്കാൻ സാധിച്ചാൽ സായി കൊല്ലപ്പെടും അപ്പോൾ മണിക്കുട്ടൻ കുറേ സമയത്ത് ഇങ്ങനെയിട്ട് വട്ടം കറങ്ങി വട്ടം കറങ്ങി നല്ല നൈസായിട്ട് തന്നെ ആ ഒരു കാര്യം ചെയ്തു അത് മിടിക്കോടെ തന്നെ ചെയ്തു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം സായിയുടെ കൂടെ നടന്ന് പലയിടത്തും ഒരു സംശയവും തോന്നാതെ നൈസായിട്ട് ഋതുവിനേയും സൂര്യനെയുമാണ് നോമിനേറ്റ് ചെയ്തത് എന്ന് സായിയെ കൊണ്ട് പറയിപ്പിക്കാൻ മണിക്കുട്ടന് സാധിച്ചു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസും ആർക്കും ഒരു സംശയം തോന്നാത്ത ഒരു സമയത്ത് സായി മരണപ്പെട്ടു എന്ന് അനൗൺസ് ചെയ്യുന്നു ഉടനെ തന്നെ സായിക്ക് ധരിക്കേണ്ട വസ്ത്രവും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവരുന്നു മാലയും വെള്ളപ്പൊ മറ്റേ തുണിയൊക്കെ പുതച്ച് സായിയെ എല്ലാവരും കൂടെ ചെന്ന് നേരെ ശ്മശാനത്തിലൊക്കെ കിടത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ള മത്സരാർത്ഥികളുടെ ഉള്ളിൽ പെട്ടെന്ന് പേടി തോന്നി ഇവിടെ അപ്പോൾ കൊലയാളി ഉണ്ട് ആരാണെന്ന് അവർക്ക് ആർക്കും അറിയില്ല അങ്ങനെ പലരും ആരാണെന്ന് കണ്ടുപിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ആ ഒരു എപ്പിസോഡ് പൊതുവേ പൂർണ്ണമായിട്ടും ഇതൊക്കെ തന്നെയായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റിയും അതുപോലെ തന്നെ ആ തുടക്കത്തിലെ പാട്ടും ഒരു ഡെയിലി ടാസ്ക്കും മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവേ ഇന്നത്തെ എപ്പിസോഡ് കൂടുതൽ സമയവും ഈ ഒരു കാര്യം തന്നെയായിരുന്നു രസകരമായിട്ടുള്ള ഒരു വീക്കിലി ടാസ്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ആ മണിക്കുട്ടൻ അത് നന്നായിട്ട് ചെയ്യുന്നുമുണ്ടെന്ന് തോന്നി അതുപോലെ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്തത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ അനൂപിൻ്റെ പെർഫോമൻസ് സൂപ്പറായിരുന്നു അനൂപ് ആ ഒരു മോഷ്ടാവിൻ്റെ കൂടി റോൾ അവിടെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ പോയി മോഷ്ടിക്കുന്നൊക്കെയുണ്ട് അതുപോലെ തന്നെ നോബി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കിഡിലം ഫ്രോസ് നന്നായിട്ട് ചെയ്യുന്നുണ്ട് രമ്യയും നന്നായിട്ട് ചെയ്യുന്നുണ്ട് റംസാന് ഇന്ന് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇന്ന് കിട്ടിയില്ല എന്ന് എനിക്ക് തോന്നി കാരണം റംസാനും മണിക്കുട്ടനും കണ്ടുമുട്ടിയെങ്കിൽ മാത്രമേ അവർക്ക് ഒരു ഈ ഒരു ഒന്നിച്ചുള്ള ഒരു ഓപ്പറേഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ റംസാൻ ഇന്ന് കാര്യമായിട്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ചെയ്യാൻ അതുകൊണ്ട് തന്നെ തരക്കേടില്ലാത്തൊരു പെർഫോമൻസ് ആണ് റംസാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പോൾ നാളെ നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ ഋതുവും സൂര്യയും അവരവിടെ ഗെസ്റ്റായിട്ട് വന്നിട്ടുള്ള രണ്ടുപേരാണ് സാഹസികരായിട്ടുള്ള യാത്രിയരാണ് അപ്പോൾ അവർക്കും അങ്ങനെ ഓവറായിട്ട് പെർഫോം ചെയ്യാനില്ല അവരുടെ കഴിവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അവർ കണ്ടൻറ് അവിടെ ഉണ്ടാക്കണം അപ്പോൾ ഇന്ന് തരക്കേടില്ലാതെ ചെയ്തു എന്ന് നമുക്ക് പറയാം സായിയുടെ കാര്യം പറഞ്ഞാൽ സായി നന്നായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് ക്യാരക്ടറായിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് സായിയെ നൈസായിട്ട് ഇങ്ങനെ എന്താ പറയുക അവിടെ കൊലപ്പെടുത്തി അങ്ങനെ ഡെഡ് ബോഡിയാക്കി മാറ്റിയത് അപ്പോൾ സായിയുടെ പെർഫോമൻസ് ഇന്ന് കഴിഞ്ഞു എന്നാണ് കരുതുന്നത് നാളെ ഇനി എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് ഉണ്ടാവുമോ അറിയില്ല ഒരു പ്രതികാരദാഹിയായിട്ടുള്ള ആത്മാവായിട്ട് വരുമോ എന്നൊന്നും അറിയില്ല ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത് നാളെ കിടിലം ഫിറോസിനെയും കൊലപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കിഡിലം ഫിറോസിന്റെ കഥാപാത്രമാണ് നാളത്തെ ടാർഗറ്റ് അപ്പോൾ ഈ ഒരു ടാസ്ക് ഗംഭീരമായിട്ട് പോകുന്നു എന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം കൊലയാളികളായിട്ട് ബിഗ് ബോസ് തിരഞ്ഞെടുത്ത രണ്ടുപേരും എനിക്ക് തോന്നുന്നു നല്ല രണ്ട് ആളുകൾ തന്നെയാണ് തിരഞ്ഞെടുത്തത് അനൂപ് കുഴപ്പമുണ്ടായിരുന്നില്ല എന്തായാലും മണിക്കുട്ടനും റംസാനും നല്ല ജോഡി തന്നെയാണ് അനൂപും മണിക്കുട്ടനാണെങ്കിലും നല്ല ജോഡി തന്നെയാണ് കാരണം ഇവരൊക്കെ ഈ ടാസ്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാവുന്നവരാണ് അപ്പോൾ അനൂപിന് ഇനി മറ്റെന്തെങ്കിലും ടാസ്ക് ചിലപ്പോൾ കൊടുക്കാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കൂടെ സീക്രട്ടായിട്ട് അപ്പോൾ ഈ സീസണിൽ വളരെ നല്ലൊരു ടാസ്ക് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഭാർഗവി നിലയം എന്ന് പറയുന്ന ടാസ്ക് എന്നാണ് എനിക്ക് തോന്നിയത് കാരണം കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ ഇതുപോലത്തെ ടാസ്ക് കണ്ടിട്ടുണ്ട് ആദ്യ സീസണിലും രണ്ടാമത്തെ സീസണിലും ഒക്കെ എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആണ് പൊതുവേ ഈ ഇത്തരത്തിലുള്ള ഈ പ്രേതവും ഇങ്ങനത്തെ ബംഗ്ലാവ് ടാസ്കുകളൊക്കെ നല്ല രസകരമാണ് ഇതിൻ്റെ അകത്ത് കുറച്ച് സീക്രട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും സംഭവിക്കും എന്നുള്ളതാണ് ഇത്തരം ടാസ്ക് പ്രേക്ഷകർക്കും കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസകരമായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ് പിന്നെ ഇന്നത്തെ എപ്പിസോഡ് മേ ബി ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇടയ്ക്കൊക്കെ ചെറിയ രീതിയിൽ ഒന്ന് ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി മത്സരാർത്ഥികളുടെ പെർഫോമൻസും കൂടി ഒരു ഫാക്ടറാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു ടാസ്ക് വിജയിക്കുന്നത് അപ്പോൾ നാളെ അവർ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തും ഒന്ന് പ്രതീക്ഷിക്കാം ഇന്നൊരു എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് എല്ലാവരിൽ നിന്നും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല നേരത്തെ പറഞ്ഞതുപോലെ മണിക്കുട്ടൻ അനൂപ് നമ്മുടെ നോബി അങ്ങനെയുള്ള ഒരു മൂന്ന് നാല് പേര് കിഡിലം ഫ്രോസ് അങ്ങനെ മൂന്ന് നാല് പേരുടെ പെർഫോമൻസ് ആണ് കുറച്ചിന്ന് നന്നായിട്ട് വന്നതെന്ന് തോന്നി എന്തായാലും ഇന്നത്തെ ഈ ഒരു വീക്കിലി ടാസ്കിനെക്കുറിച്ചും പൊതുവെയുള്ള പെർഫോമൻസിനെ കുറിച്ചുമൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ റിവ്യൂവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ചെയ്യുക അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ